2019-ലാണ് തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് 50 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാർ തീരെഴുതി നൽകുന്നത്. കേരളം പേരിനു പ്രതിഷേധിച്ചുവെങ്കിലും ഇപ്പോഴിതാ അദാനി തനി നിറം കാണിക്കാൻ പോകുന്നു. തിരുവനന്തപുരം വിമാനത്താവളത്തിനൊപ്പം മറ്റഞ്ച് എയർപോർട്ടുകൾ കൂടി ഏറ്റെടുത്തിരുന്നു അന്ന് അദാനി ഗ്രൂപ്പ്. എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത, ഇതുപോലെ ഏറ്റെടുത്തിരുന്ന ലക്നൗ വിമാനത്താവളത്തിലെ അന്താരാഷ്ട്ര വിമാനങ്ങളുടെയും സ്വകാര്യ ജെറ്റുകളുടെയും ചാർജുകൾ 10 മടങ്ങ് വരെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് എന്നതാണ്. അങ്ങനെ വിമാനക്കമ്പനികൾക്ക് മേൽ വലിയ തുകകൾ ഈടാക്കുമ്പോൾ സ്വാഭാവികമായും വിമാനക്കമ്പനികൾ അത് യാത്രക്കാരനിൽ നിന്നും ഈടാക്കും. സ്വാഭാവികമായും അതിൻ്റെ പാപഭാരവും പാവം ജനത തന്നെ അനുഭവിക്കണം. ലോക്ക്ഡൗൺ കാലയളവിൽ എല്ലാ മേഖലയും കനത്ത സൂക്ഷ്മത പുലർത്തുമ്പോൾ തന്നെയാണ് ജനത്തിൻ്റെ നടുവൊടിക്കുന്ന കോർപ്പറേറ്റ് ഭരണകൂട ഇരുട്ടടി ജനത്തിനുമേൽ നിർബന്ധിച്ച് കെട്ടിവച്ചിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് ഏറ്റെടുത്ത മറ്റഞ്ച് വിമാനത്താവളങ്ങളിലും ഉടൻ തന്നെ ഈ വർധനവ് വന്നേക്കാൻ സാധ്യതയുണ്ട്. അതിൽ തിരുവനന്തപുരം വിമാനത്താവളവും പെടുന്നുണ്ട്. അദാനി ഗ്രൂപ്പ് പദ്ധതി ഏറ്റെടുത്താൽ വിമാനത്താവളങ്ങൾ വികസിക്കുമെന്ന രീതിയിലായിരുന്നു അന്നത്തെ പ്രചാരണമുണ്ടായിരുന്നത്. എന്നാൽ അത് സാധാരണക്കാരൻ്റെ പണം കൊണ്ട് തന്നെ നടപ്പിലാക്കുന്ന കുബുദ്ധിയുടെ മുൻപിൽ പഞ്ചപുച്ഛമടക്കുന്ന ഭരണകൂടമുള്ളപ്പോൾ ജനം വെറും നിസ്സഹായർ മാത്രമാണ്. മുമ്പ് കേന്ദ്ര സർക്കാർ നടത്തിയിരുന്ന അഹമ്മദാബാദ്, ഗുവാഹത്തി, ജയ്പൂർ, ലക്നൗ, മംഗലാപുരം, തിരുവനന്തപുരം എന്നീ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് 2019-ൽ 50 വർഷത്തേക്കായിരുന്നു അദാനി ഗ്രൂപ്പ് നേടിയത്. ഇതിനെതിരെ രാജ്യത്ത് വലിയ പ്രതിഷേധവും നടന്നിരുന്നു. ലക്നൗ എയർപോർട്ട് ഏറ്റെടുത്തതിനു ശേഷം 2020 അവസാനത്തോടെ ഹാൻഡ്ലിംഗ് എന്ന കമ്പനിയെ വിമാനത്താവള നടത്തിപ്പിനായി അദാനി ഗ്രൂപ്പ് ഏൽപ്പിക്കുകയും ചെയ്തു. അതേസമയം 10% ചാർജ് വർദ്ധിപ്പിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിനോട് അദാനി ഗ്രൂപ്പ് ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. way2nikah.com, the exclusive Muslim matrimonial site.